വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോൾ മീ മിത്തു. സോ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഒരു അപ്ലയൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നെന്ന്. സോ ഇതാണ് ആ സാധനം, കണ്ടോ, മൊത്തം കമ്പി കേട്ടോ. സോ ഞാനത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആരും ഇത് കാണാതിരിക്കരുത്. എല്ലാ കുഞ്ഞുമക്കളുടെയും അമ്മമാരും അച്ഛന്മാരും കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സോ എനിക്കിത് എന്തുകൊണ്ടാണ് ഇടേണ്ടി വന്നത്, എനിക്കിത് ആരാണ് സജസ്റ്റ് ചെയ്തത്, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ആയിട്ട് കാണാം. ഓക്കെ, സോ ആദ്യം പറയുന്നത് ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇട്ടേന്ന്. സോ ഞാൻ ഈ ചുണ്ട് ഉറിഞ്ഞു വരുന്ന ഇതുപോലെ ചുണ്ട് ഉറിഞ്ഞു വരുന്ന ഇങ്ങനെ കൈ ഇങ്ങനെ ഉറിഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഈ ബിഫോർ ദ ഏജ് ഓഫ് 5 നമ്മുടെ ഈ ബോൺസ് മൊത്തം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, തൊട്ടുമൊക്കെ അറിയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലോവർ ജോ അകത്തോട്ടും പോവും, അപ്പർ ജോ ഫ്രണ്ടിലോട്ടും പോവും. സോ നമ്മൾ ഈ നോർമൽ ഇതിട്ടുണ്ട്, ഈ നോർമൽ കമ്പി ഇട്ടുകൊണ്ട് നമ്മുടെ ഈ ഇത് ആക്കാൻ പറ്റത്തില്ല. ഈ സാധനം തന്നെ വേണം ഈ ജോയുടെ പ്രോബ്ലത്തിന്. നോർമൽ ഇത് നമ്മുടെ പല്ലിന് വേണ്ടിയുള്ള കേട്ടോ. സോ അത് ഇട്ടിട്ട് വലിയ കാര്യമില്ല, ഇതേ പെട്ടതുള്ളൂ. പിന്നെ ഫിക്സഡ് സാധനം ഇടരുത്, ഞങ്ങൾ പറഞ്ഞു വെച്ചത് ബിഫോർ ദ ഏജ് ഓഫ് ബിഫോർ അല്ല ആ ഒരു 3 to 4 years ആ ഒരു എൻ്റെ ഒരു ഏജ് പ്രായത്തിൽ ഞാൻ എനിക്ക് എവിടെ ഓർമ്മയില്ല, ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഫിക്സഡ് സാധനം ഇട്ട് നമ്മൾ അപ്പം പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഓരോന്ന് കടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഊരി അങ്ങ് പോവും. അപ്പം ഭയങ്കര നമ്മൾ ദിവസം ഹോസ്പിറ്റലിൽ ചെയ്ത് ദൂരെയാണെങ്കിൽ എന്തോ അപ്പം പാടല്ലേ. അതുകൊണ്ട് ഫിക്സഡ് ഇടരുത്. പിന്നെ നമ്മൾ ഫംഗ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഒരു എന്താ നാളൊക്കെയുള്ളതായിരിക്കും സാധനം ഇട്ടുകൊണ്ട് പോകാം. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് ഊരയിട്ട് ഇടാൻ പറ്റും. ഞാൻ സും കുഞ്ഞൊക്കെ അറിവ് വലിച്ചിടണം കേട്ടോ, ഇട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നവർക്ക് അറിഞ്ഞൂട. എനിക്ക് ഇവിടെ ഒരു കമ്പി ഇരിപ്പുണ്ട് കേട്ടോ, ഇവിടെ ഒരു കമ്പി ഇരിപ്പുണ്ട്. സോ ഊർ ബാഗ് പറഞ്ഞത് ഇങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ വലിച്ചെടുക്കണം. അപ്പം അറിയാതിരിക്കുമല്ലോ. സോ എനിക്ക് ഇതാരെ സജസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ പുത്തുമുക്കിലുള്ള അഖിൽ ഡോക്ടർ ആട്ടോ. എനിക്ക് പുത്തുമുക്കിലുള്ള അമൃതം ക്ലിനിക്കിലെ അഖിൽ ഡോക്ടറാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. സോ ഡോക്ടറിൻ്റെ അല്ല, ഞാൻ ക്ലിനിക്കിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡോക്ടർ എനിക്കിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്തില്ല, അഖിൽ ഡോക്ടർ എനിക്കിപ്പോൾ ഇത് അഖിലാണ് കേട്ടോ. അഖിൽ ഡോക്ടർ എനിക്കിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സാധനം എൻ്റെ ഇത് ഇത്രയും ഫ്രണ്ടിലോട്ട് വരത്തില്ലായിരുന്നു, എൻ്റെ ജോ ഇത്രയും ഫ്രണ്ടിലോട്ട് വരത്തില്ലായിരുന്നു. നേരത്തെ എൻ്റെ അണ്ണാക്കിലാണ് ബൈറ്റ് ഇട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഓക്കെ ആയി. ഇനിയൊരു എന്തോ 10 years ഒരു ആ ഒരു പ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ 11 to 12 years ഓൾഡ് ആ ഒരു സമയത്താണെങ്കിൽ ഇതിട്ടിട്ട് കാര്യമില്ല. കാരണം ആ സമയത്ത് പിന്നെ ഈ എന്തൊരു എന്താ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇത്രയും കട്ട് അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞത് തെറ്റിപ്പോയതെന്ന് എനിക്കറിഞ്ഞില്ല. ഇവിടെ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി വീണ്ടും ജോയിൻ ചെയ്ത് എന്തോ ഒരു പരിപാടിയാണ് ആ സർജറിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാളും നല്ല ചെറിയ വേദന സഹിച്ച് ഇത് ഇടുന്ന തന്നെയാണ് കേട്ടോ. ഈ കുഞ്ഞു പിള്ള ബാഡ് ഹാബിറ്റ് ചെയ്യാതിരിക്കാതെ തന്നെ മാക്സിമം ആൾക്കാരും നോക്കണം. ഈ ബാഡ് ഹാബിറ്റ് ചെയ്യാതിരിക്കാനും നോക്കണം, ചെയ്യുവാണെങ്കിൽ അത് മാറ്റിയെടുക്കാനും നോക്കണം. കാരണം എനിക്ക് വന്ന ഈ അവസ്ഥ വീണ്ടും വരുന്ന പിള്ളേർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ കളമലയിലാണ് കേട്ടോ താമസിക്കുന്നത്, കാവലപ്പള്ളി എടുത്ത. സോ എന്തായാലും ഈ സാധനം ഉള്ളതുകൊണ്ട് എൻ്റെ പല്ല് ഇപ്പോൾ ഇത്ര ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. നോർമൽ കമ്പി ഇട്ട് ഞാൻ പറഞ്ഞ പോലെ പറ്റൂല, ഫ്രണ്ടിലോട്ട് ആവൂല. ഇത് തന്നെ വേണം ഈ പ്രോബ്ലത്തിന്, ഈ ജോയുടെ പ്രോബ്ലത്തിന് ഇത് തന്നെ വേണം. ഈ ജോ ബാക്കിലോട്ടും പോകും, ഇത് ഫ്രണ്ടിലോട്ടും വരും. അപ്പോൾ ഭയങ്കര വൃത്തിയോടായിരിക്കും തമ്മിൽ ഫോട്ടോ കണ്ട പോലെ തന്നെ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. സോ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.